ഹലോ എല്ലാവർക്കും സാറാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ബീഫ് കറിയാണ്. അപ്പോൾ ഈ ഒരു കറി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല സ്പൈസിയോട് കൂടിയിട്ടുള്ള കറിയായിരിക്കും, പക്ഷേ സ്പൈസി തീരെയില്ല കേട്ടോ ഈ ഒരു കറിക്ക്. പിന്നെ ഈ ഒരു ബീഫ് കറി നമ്മൾ പള്ളിയിലെ നേർച്ചകൾക്കൊക്കെ കിട്ടുന്ന ആ ഒരു ബീഫ് കറി ഉണ്ടല്ലോ, അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ബീഫ് കറിക്ക്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് 2 പച്ചമുളക് നീളത്തിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പച്ചമുളക് ഇതുപോലെ നന്നായിട്ട് വാടി വന്നാൽ നീളത്തിലായിട്ട് നേരെ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3 വലിയ ഉള്ളിയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു കറി 1 കിലോ മെഷർമെൻറ്റിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തതാണ്. വെളുത്തുള്ളി 14 വലിയ, പിന്നെ ഇഞ്ചി 1 വലിയ കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഉള്ളി നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കാം. കണ്ടില്ലേ ഉള്ളി ഇതുപോലെ നന്നായിട്ട് വേണ്ട വരണം. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നീളത്തിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3 വലിയ തക്കാളിയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു കറിക്ക് ഈ ഒരു കാശ്മീരി ചില്ലി പൗഡറാണ് മുന്നിലായിട്ട് നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയത് കൊണ്ട് തന്നെ അത്ര നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കറിയല്ല ഇത്. എന്നിട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കിയെടുക്കുക. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് വന്നിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയെടുത്തിട്ട് ഈ തക്കാളിക്ക് നന്നായിട്ട് തന്നെ ഉടയുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളിയുള്ളൊക്കെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് വരണം കേട്ടോ. മസാലപ്പൊടിൻ്റെ ഒക്കെയും പച്ചമണം നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒരുപാട് വേണ്ട, നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടില്ലേ, അതിൽ തന്നെ 1/4 കപ്പ് വെള്ളം മാത്രമേ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബീഫിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ലോണം വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ 1/4 കപ്പ് വെള്ളം മാത്രം മതി, ചൂടുവെള്ളമാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ബീഫിൻ്റെ വേവ് എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ചിരിക്കും കേട്ടോ. ചില ബീഫ് പെട്ടെന്ന് തന്നെ റെഡി ആക്കിയെടുക്കും, ചിലത് റെഡി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് 6-7 വിസിൽ വരുന്നത് വരെ ഞാനിപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഇതാ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ ബീഫിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ലോണം ഗ്രേവി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ 2 കഷ്ണം പട്ട, 2 ഏലക്കായ്, പിന്നെ 1 ബേ ലീഫ് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു കറിക്ക് ഈ ഒരു കളറ് നല്ല റെഡ് കളറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്, അതുപോലെ തന്നെ ഈ ഒരു കാശ്മീരി ചില്ലിയാണ് മുന്നിട്ടായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇനിയിത് നന്നായിട്ട് തന്നെ മിക്സാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഈ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബീഫ് ഉണ്ടല്ലോ ആ ബീഫിൻ്റെ ഗ്രേവി അടക്കം ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ പ്രഷർ കുക്കറിൽ തന്നെ 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു കറി നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറി ഇതാ ഇവിടെ അത്യാവശ്യം നല്ലോണം തന്നെ വറ്റി വന്നിട്ടുണ്ട്. നല്ലൊരു മണാണ് കേട്ടോ ഇതുപോലെ വറ്റിച്ചെടുക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി തീ ഓഫ് ചെയ്യാം. നല്ല ചൂടുള്ള നെയ്ച്ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ പള്ളിയിൽ നേർച്ചക്കൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കറി ഉണ്ടല്ലോ ആ ഒരു കറീൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.